ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് പകുതി നോമ്പ്. നിത്യജീവനിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ അനുസ്മരണം. ഇന്നത്തെ ദിവസത്തിൻ്റെ ആത്മീയ സാങ്കത്യം: മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തളസർപ്പത്തെ നോക്കി രക്ഷ പ്രാപിക്കുന്ന ഇസ്രയേൽക്കാർ, അതുപോലെ കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിങ്കിലേക്ക് സ്വയത്തെ ത്യജിച്ച് കടന്നു വരുന്നവർ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കും. 78 സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. ആസാഫ് ദാവീദിൻ്റെ രാജസന്നിധിയിലെ ഗായകനായിരുന്നു. ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം ചൊരിഞ്ഞു തരുന്ന നന്മകളെ മറക്കരുത് എന്നാണ്. ആധുനിക യുഗത്തിൽ പഴമയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗതകാല സ്മരണകൾ പുതുതലമുറയെ സംബന്ധിച്ച് പഴഞ്ചനാണ്. ഈ ദിവസത്തെ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ ദിവസമായി കാണാം. മുൻപിലുള്ളത് മാത്രം ലക്ഷ്യം വെച്ച് നാം പ്രയാണം ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് പലതും നാം അറിയാതെ നഷ്ടപ്പെടുന്നു. മോശ ഇസ്രയേൽ ജനതയോട് സംസാരിക്കുമ്പോൾ ഊന്നൽ നൽകിയത് തലമുറകൾ കഴിഞ്ഞകാല ദൈവ പരിപാലനത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം എന്നതാണ്. ആയതിൻ്റെ ആവശ്യകത ഈ സങ്കീർത്തനം എടുത്തു പറയുന്നുണ്ട്. നോമ്പിൻ്റെ അനുഭവം കഴിഞ്ഞ തലമുറയ്ക്ക് അർത്ഥവത്തായ ഒരു അനുഭവമായിരുന്നു. അനുതാപത്തിലൂടെ രൂപാന്തരത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് അറിയുവാൻ അവർ ശ്രമിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചലനാത്മകതയിലേക്കുള്ള തീർത്ഥാടനത്തിൽ ഭാഗഭാക്കുകളാകുവാൻ അവർക്കായി. എന്നാൽ ഇന്ന് എല്ലാം സമ്പാദിച്ച് തലമുറയ്ക്ക് കൊടുക്കുമ്പോൾ അവർ കാത്തു സൂക്ഷിച്ച പൈതൃകങ്ങളും വിശ്വാസ സത്യങ്ങളും പിൻതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾ മറക്കുന്നു. അതുകൊണ്ട് മക്കൾ ദൈവനിഷേധികളായി മാറുന്നു. ദൈവസ്നേഹം നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസവും പുതുതലമുറയിലേക്ക് നൽകുവാനാകണം. ഈ സങ്കീർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ആസാഫ് ഒരു മരുഭൂ യാത്രയുടെ വിവരണം നൽകുന്നുണ്ട്. ദൈവജനം ദൈവത്തെ പരീക്ഷിക്കുന്നത് മരുഭൂമിയിൽ വെച്ചാണ്. മരുഭൂമി വിശ്വാസത്തിൻ്റെ പോർക്കളം കൂടിയാണ്. ദൈവ സംസർഗം യഥാർത്ഥമായി അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്ന ഇടം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1:12 വാക്യം. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഇന്ന് മിക്ക വ്യക്തികളും കാംക്ഷിക്കുന്നത് വിദേശത്ത് പോകുവാനും ധനം സമ്പാദിക്കുവാനുമാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നോമ്പ് ഒരു ആത്മീയ യാത്രയാണ്. ലൗകിക അധികാരങ്ങളും ധനസൗഭാഗ്യങ്ങളും ആർജിക്കുക എന്ന പ്രലോഭനത്തിൽ ക്രിസ്തു വീഴാതിരുന്നത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മീയ ഊർജം സ്വായത്തമാക്കിയതുകൊണ്ടാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് അനുസ്മരിക്കാം. വെല്ലുവിളികളുടെ മുമ്പിൽ സമചിത്തതയോടെ പ്രവർത്തന നിരതരാകാം. സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.